ഇന്നത്തെ ഏറ്റവും അധികം സിനിമാ വാർത്തകളിലേക്കും അനു സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. ഡോക്ടർ എന്ന സിനിമയുടെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ശിവകാർത്തികേയൻ നായകനായി എത്തുന്ന ഏറ്റവും പുതുതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ് ഡോൺ എന്ന സിനിമ. ശിവകാർത്തികേയനെ കൂടാതെ പ്രിയങ്ക, എസ് ജെ സൂര്യ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്നിരിക്കുകയാണ്. മെയ് 13 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് സിനിമ തമിഴിൽ നിന്നുള്ള അടുത്തൊരു എന്റർടൈനർ സിനിമയാണ് എന്ന്. ഇമോഷൻസിനും കോമഡിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഡോൺ എന്ന സിനിമയുടെ ആദ്യ റിപ്പോർട്ടുകൾക്കൊക്കെയാണ് നാം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നത്. സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. മലയാളത്തിൽ നിന്നും മെയ് 20 തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്തൊരു ത്രില്ലർ സിനിമയാണ് കീടം. കീടം എന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്നിരിക്കുകയാണ്. രജിഷ വിജയൻ നായികയായിട്ടെത്തുന്ന സിനിമയിലെ വിജയ് ബാബു, ശ്രീനിവാസൻ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്നു. സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് സിനിമ അടുത്തൊരു വ്യത്യസ്ത ത്രില്ലർ സിനിമയാണ് എന്ന്. എന്തായാലും തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഈ സിനിമയുടെയും ആദ്യ പ്രതികരണങ്ങളെല്ലാം തന്നെ അറിയുവാനായിട്ട് കാത്തിരിക്കാം. സുരാജ് ചെമ്മണ്ണാർമോട് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഹെവൻ എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിട്ടുള്ളത്. നേരത്തെ തന്നെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമ കൂടി ചിത്രം തിയേറ്റർ റിലീസിനിറങ്ങുകയാണ്. സുരാജ് ചെമ്മണ്ണാർമോട് അടുത്തതായിട്ട് പോലീസ് വേഷത്തിലെത്തുന്ന സിനിമ കൂടിയായിരിക്കും ഹെവൻ എന്ന സിനിമ. അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ തെലുങ്ക് സിനിമയാണ് സർക്കാരി വാരിപ്പാത. കംപ്ലീറ്റ് ആക്ഷൻ എന്റർടൈനർ സിനിമ കൂടിയായ മഹേഷ് ബാബു നായകനായെത്തുന്ന സിനിമ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് ആണ് ലഭ്യമായിട്ടുള്ളത്. 2:42 ആണ് മഹേഷ് ബാബുവിന്റെ ഏറ്റവും പുതിയ സിനിമയായ സർക്കാരി വാരിപ്പാത എന്ന സിനിമയ്ക്ക് ദൈർഘ്യം. ഹേ സിനാമിക, സല്യൂട്ട് എന്നീ സിനിമകൾക്ക് ശേഷം ദുൽഖർ സൽമാന്റെ അടുത്തൊരു സിനിമ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഇത്തവണ തിയേറ്റർ റിലീസിനായിട്ടാണ് സീതാരാമം എന്ന തെലുങ്ക് സിനിമ ഒരുങ്ങുന്നത്. ബയോപിക് സിനിമയായിട്ട് വരാനിരിക്കുന്ന സീതാരാമം എന്ന സിനിമ തെലുങ്ക്, ഹിന്ദി, തമിഴ്, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ഈ വർഷം തന്നെ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമയുടെ ഫസ്റ്റ് സിംഗിളിന്റെ അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. പുതിയൊരു പോസ്റ്ററോടുകൂടി പുറത്തു വന്നിരിക്കുന്ന ഫസ്റ്റ് സിംഗിൾ അപ്ഡേഷനിൽ പറയുന്നത് മെയ് 9 സിനിമയിലെ ആദ്യ ഗാനം പുറത്തു വരുമെന്നാണ്. സൂര്യൻ നിർമ്മിച്ച് കാർത്തി നായകനായെത്തുന്ന വീരമൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. കാർത്തി നായകനായെത്തുന്ന ഒരു മാസ് എന്റർടൈനർ സിനിമയായിട്ട് വരാനിരിക്കുന്ന വീരമൻ എന്ന സിനിമ തിയേറ്റർ റിലീസിന് ഒരുങ്ങുകയാണ്. സിനിമയിലെ ഫസ്റ്റ് സിംഗിളിന്റെ ആദ്യ പ്രൊമോ നാളെ പുറത്തു വരുമെന്നാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. നാളെ വൈകിട്ട് 7 ഫസ്റ്റ് സിംഗിൾ പ്രൊമോ വരുന്നത്. ഇന്നത്തെ അവസാനത്തെ റിപ്പോർട്ട്, എമ്പുരാൻ എന്ന സിനിമയ്ക്ക് മുന്നേ തന്നെ നമ്മുടെ ലാലേട്ടിന്റെ ആരാധകർ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോംബോയാണ് അതല്ലെങ്കിൽ പ്രോജക്റ്റാണ് ടിനു പാപ്പച്ചന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായെത്തുന്ന സിനിമയുടെ അനൗൺസ്മെന്റിനും അതോടൊപ്പം തന്നെ മറ്റ് അപ്ഡേറ്റുകൾക്കായിട്ട്. ഇപ്പോഴത്തെ ടിനു പാപ്പച്ചന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായെത്തുന്ന സിനിമ ഉപേക്ഷിച്ചു, പകരം ലാലേട്ടൻ സിദ്ദിഖ് എന്ന ബിഗ് ബ്രദർ എന്ന സിനിമ ഒരുക്കിയ സംവിധായകന് ഡേറ്റ് കൊടുത്തു എന്നൊരു വാർത്തയാണ് ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്, ഫേക്ക് ന്യൂസ് ആണ് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ലാലേട്ടൻ ടിനു പാപ്പച്ചൻ കോംബോയിൽ വരാനിരിക്കുന്ന സിനിമ ഇതിനോടൊപ്പം തന്നെ കൺഫേം ആണ്. ഇനി അതിന്റെ പ്രഖ്യാപനത്തിനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. ഇന്ന് മറ്റൊരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ച ഉണ്ണികൃഷ്ണൻ മമ്മൂക്ക പ്രോജക്ട് പോലെ തന്നെയുള്ള ഒരു വാർത്തയാണ് ഇതിനോടൊപ്പം തന്നെ ഈ സിനിമയുടെ പേരിലും പരക്കുന്നത്. കൂടുതൽ സിനിമ വാർത്തകൾ കേട്ട പ്രേക്ഷകർ കാത്തിരിക്കൂ.